എന്തുകൊണ്ട് അത് സൈബർ അറ്റാക്ക് ആവുന്നില്ല, അല്ലെങ്കിൽ സൈബർ അറ്റാക്ക് എന്ന് പറഞ്ഞ കാര്യം എന്തുകൊണ്ട് ആണുങ്ങളെ കേസിൽ റെലവന്റ് ആവുന്നില്ല? ബട്ട് വൈ ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്തൊരുത്. സോ ഹൈ ഫ്രണ്ട്സ്, നമ്മുടെ ബിഗ് ബോസ് സീസൺ 6 കഴിഞ്ഞാലും അതിന്റെ ചില ചില അംശങ്ങളും പ്രശ്നങ്ങളും ഇപ്പോഴും നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. അതിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒന്നാണ് സൈബർ അറ്റാക്ക്. അതിനകത്ത് പല പല പേരുകൾ വിളിക്കുന്നുണ്ട്. നമുക്ക് സൈബർ അറ്റാക്ക് എന്നുള്ള വേർഡ് തന്നെ ഉപയോഗിക്കാം. ഇപ്പൊ ബിഗ് ബോസ് ഇറങ്ങിയ സമയത്ത്, അല്ലെ ബിഗ് ബോസ് കഴിഞ്ഞ ഒരു സാഹചര്യത്തിൽ, സീസൺ 6 കഴിഞ്ഞ സാഹചര്യത്തിൽ ഗബ്രി ഇറങ്ങിയ സമയത്ത് പക്ക നെഗറ്റീവ് ആയിരുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് ഗബ്രി കുറച്ചുനാള് സ്ഥലത്തുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. കാരണം ഗബ്രി പുറത്തിറങ്ങുമ്പോൾ കിട്ടുന്ന ഒരു സൈബർ അറ്റാക്ക് ഭയങ്കര നെഗറ്റീവ് ആയിരുന്നു. പിന്നീട് ഗബ്രിയെ കൂടുതൽ ആളുകൾ മനസ്സിലാക്കിയപ്പോഴത്തേക്ക് അതിന്റെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആയി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതുപോലെ ജാസ്മിൻ വന്ന സമയത്ത് ഫാമിലി നിന്നുണ്ടായ അല്ലെങ്കിൽ സുഹൃത്തുക്കളിൽ നിന്നുണ്ടായ സൈബർ അറ്റാക്ക് ഭയങ്കരമായിരുന്നു. അതുപോലെ തന്നെ ജാൻമണിക്കും ഈ പറഞ്ഞ പോലെ ജാൻമണിയുടെ ഒരു പേഴ്സണലായിട്ടുള്ള ഒരു കരിയർ ഓപ്പർച്യൂണിറ്റിയിൽ തന്നെ വലിയൊരു എന്താ പറയുക ഇഷ്യൂ വന്നതുപോലെ. അതുപോലെ അവസാനമായി, നമ്മൾ അവസാനം എന്നല്ല, ഇപ്പോഴും നിലകൊള്ളുന്ന ഒരു ഇഷ്യൂ ആണ് സായി കൃഷ്ണയുടെ. സായിയുടെ ഒരു വലിയൊരു സൈബർ അറ്റാക്ക് ഇപ്പോഴും നിലനിൽക്കുന്നു. സായിയുടെ ഏതൊരു വീഡിയോ എടുത്താലും ഞാൻ സായിയെ വീഡിയോ കണ്ടു തന്നെയാണ് സായിയെ നമുക്ക് ഇഷ്ടപ്പെട്ടു തുടങ്ങിയത്. സായിയുടെ നിലപാടുകൾ, സായിയുടേതായിട്ടുള്ള ഒരു വിശദീകരണങ്ങൾ, വിശകലനങ്ങളൊക്കെ ഭയങ്കര ആയിട്ട് എനിക്ക് നമ്മളെ എപ്പോഴും കൺവിൻസ് ചെയ്യാറുണ്ട്, കണ്ടിരുന്ന് പോവാറുണ്ട്. സോ ആ ഒരു വ്യക്തി ഇത്രയും അതിശയിപ്പിക്കേണ്ട കാര്യം എന്താണ്? ബിഗ് ബോസിൽ അദ്ദേഹം കപ്പടിക്കാത്തതുകൊണ്ടാണോ, അതോ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനെതിരെ സൈബർ അറ്റാക്ക് ചെയ്തുകൊണ്ടാണോ, അതോ ജാസ്മിനോട് പല കാര്യങ്ങളും പറയരുത് എന്ന് പറഞ്ഞിട്ട് ചെന്ന് ബിഗ് ബോസ് ഹൗസിൽ ചെന്ന് പറഞ്ഞതുകൊണ്ടാണോ, അതോ നമ്മുടെ മജീഷ്യൻ മുതുകാടിനെതിരെയുള്ള പരാമർശത്തിൽ അവരുടെ ആളുകൾ, അവരുടെ പി ആർ ടീം ഇതിനെ സൈബർ അറ്റാക്ക് ചെയ്യുന്നതാണോ, എന്താണ് ഇതിന്റെ യഥാർത്ഥ കാരണം എന്നറിയില്ല. അഖിൽ മാരാറ് കഴിഞ്ഞ ഇവരുടെ മീറ്റപ്പില് അഖിൽ മാരാറും സായിയും ഉള്ള സമയത്ത് ഇവരൊരുമിച്ച് സംസാരിച്ച് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു ഇന്റർവ്യൂവിൽ അഖിൽ മാരാറ് പറഞ്ഞ കാര്യങ്ങളിലൂടെ യോജിക്കുന്നുണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഖിലിന്റേതായിട്ടുള്ള ഒരു വിശദീകരണമാണ് കൊടുത്തത്. പക്ഷെ ആ വിശദീകരണത്തിനോട് എനിക്ക് അങ്ങനെ യോജിക്കാൻ പറ്റുന്നില്ല. ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്തവൻ എന്നാണ് അഖിൽ പറഞ്ഞത്. നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. അഖിലിന്റെ ആ വീഡിയോ ഒന്ന് കാണാം. ഇതാണ് ആ വീഡിയോ. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, സീക്രട്ട് ഏജന്റ് ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്തൊരുത്. താളവടി ഈ മറ്റേ വാക്കും പ്രവൃത്തിയും കുറെയെങ്കിലുമൊക്കെ ജീവിതത്തിൽ പുലർത്താൻ ശ്രമിക്കുന്നതൊക്കെ നല്ലതായിരിക്കും. നമ്മൾ ഇപ്പം ഞാനിത് ഇങ്ങനെ ഈ രീതിയിൽ തന്നെ ഞാൻ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, അവനകത്ത് വെച്ചിട്ട് പറയുന്നു, ഞാനത് കണ്ടൻറ്റ് ഞാൻ കേട്ടു, ഞാൻ ഇനി മുതൽ പഴയ സീക്രട്ട് ഏജൻ്റ് എന്ന മൃഗമല്ല, ഞാൻ ഇനി മനുഷ്യനാവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് പറഞ്ഞിട്ട് ഇറങ്ങി പിറ്റേന്ന് മുതൽ നരേന്ദ്രമോദി, സുരേഷ് ഗോപി തൊട്ട് കേരളത്തിൽ ആ സമയത്ത് നടക്കുന്ന വിഷയങ്ങളും പുള്ളി ഹൗസിനുള്ളിലുണ്ടായിരുന്ന വിഷയങ്ങളും ഞാൻ പോലും പുറത്തു പറഞ്ഞ വിഷയങ്ങൾ എന്താണെന്ന് പ്രോപ്പറായിട്ട് കേൾക്കാതെ അനാവശ്യമായിട്ട് വന്നിറങ്ങി ഈ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന കാശെന്ന് പറയുന്ന ഒരു സാധനത്തെ ഫോക്കസ് ചെയ്തുകൊണ്ട് വന്നിരുന്ന് സംസാരിക്കാൻ തുടങ്ങുന്നു. കാറിനുള്ളിൽ സീക്രട്ട് ഏജൻറ്റും പുറത്ത് ഞാൻ സായി കൃഷ്ണൻ എന്ന് പറയേണ്ട, പണ്ടും പുള്ളി അങ്ങനെ ആയിരുന്നു. പിന്നെ പല പ്രാവശ്യം ഇരുന്നിട്ട് ഈ ലോകത്തുള്ള സകല ആൾക്കാരെയും വിമർശിച്ചതിന് ശേഷം അകത്തു പോയി എന്താണ് ചെയ്തത് എന്ന് സ്വന്തമായൊന്ന് റിയലൈസ് ചെയ്യാനുള്ള ബോധം ഒരാൾക്കുണ്ടാവണം. ആ ബോധം മനസ്സിലാക്കിയിട്ട് സമൂഹത്തോട് താൻ തിരുത്തപ്പെടേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ടോ എന്ന് തിരിച്ചറിയാനുള്ളൊരു ബോധം കൂടി അവനുണ്ടാവണം. അതവനില്ല, അവിടാണ് അവന് പറ്റിയ മിസ്റ്റേക്ക്. സി, അത് അഖിലിന്റെ ആയിട്ടുള്ള ഒരു പരാമർശമാണ്. കാരണം ഓരോരുത്തർക്കും ഓരോ വ്യക്തിത്വവും കാര്യങ്ങളുണ്ട്. ഇപ്പം സീക്രട്ട് ഏജന്റ് എന്ന് പറയുന്ന ഒരു സായി കൃഷ്ണ, നമ്മൾ പേഴ്സണലി ഒരാളെ പരിചയപ്പെട്ട് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും അദ്ദേഹത്തിന്. ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഹീസ് എൻ ഓപ്പൺ ബുക്ക്, ഒരു തുറന്ന പുസ്തകമാണ്. ആർക്ക് വേണേലും സംസാരിക്കാം, ആർക്ക് വേണേലും എപ്പോഴും വിളിക്കാം. ഒരു പരിചയം ഇല്ലാത്ത സാഹചര്യത്തിൽ ഞാൻ ജസ്റ്റ് ഒരു ഇപ്പൊ സായിയെ വിളിക്കുകയാണ്, നമ്പർ കുറെ അറിയത്തില്ലെങ്കിൽ പുള്ളി തിരിച്ചു വിളിച്ചിട്ട് സംസാരിക്കും. ആ ബ്രോ പറ ബ്രോ. എനിക്ക് തോന്നുന്നത് പുള്ളി അന്നിട്ട് ഒരു നല്ല ലിസണറാണ്. പുള്ളി പുള്ളിതായിട്ടുള്ള ഒരു രീതിയിൽ സംസാരിക്കുന്ന ആളാണ്. എന്തിനാണ് ഇദ്ദേഹത്തെ ഇത്രയും സൈബർ അറ്റാക്ക് ചെയ്യുന്നത് എനിക്ക് ഇതുവരെ മനസ്സിലാവുന്നില്ല. അദ്ദേഹത്തെ കമന്റ് ബോക്സിൽ വരുന്ന മെസ്സേജുകളൊക്കെ ഒരുപക്ഷെ അദ്ദേഹം എൻജോയ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞെങ്കിലും എന്നെങ്കിലും അദ്ദേഹം ഒറ്റയ്ക്ക് ചിന്തിക്കുന്ന സാഹചര്യത്തിൽ അതൊരു വിഷമമാവും. അല്ലെങ്കിലും ഈ പറഞ്ഞ പോലെ ഒരാളെ നമുക്ക് സൈബർ അറ്റാക്ക് ചെയ്യാനുള്ള എന്ത് അവകാശമാണുള്ളത്? ഇനി കാശ് മേടിച്ചിട്ടാണ് സൈബർ അറ്റാക്ക് എങ്കിൽ ഇറ്റ്സ് ഓക്കെ, ബിക്കോസ് മേടിച്ച കാശ് നമ്മൾ കൂറ് കാണിക്കണം. ഇപ്പൊ എന്നോട് ഒരാൾ പറയാണ്, ഓക്കെ ഒരു മെസ്സേജ് അയക്കുന്നതിന് നിനക്ക് ഞാൻ ഒരു 5 രൂപ വെച്ച് തരാം, നീ ഒരു 1000 മെസ്സേജ് അയക്കുക. 1000 മെസ്സേജ്, അപ്പൊ എനിക്ക് 5000 രൂപ കിട്ടും. ഓക്കെ ഫൈൻ, 1000 മെസ്സേജിന്റെ കാര്യമേ ഉള്ളൂ. ഞാൻ അച്ഛൻ ഇന്ന് ഒരാഴ്ച അല്ലെ ഒരു 2-3 ദിവസം ഇരുന്ന് 1000 മെസ്സേജ് അയക്കും, 5000 രൂപ കിട്ടും.
അങ്ങനെ ഒരു 10 പ്രാവശ്യം ചെയ്ത് എനിക്ക് 50,000 രൂപ കിട്ടും. സി അങ്ങനെ ചിന്തിക്കുന്നവർക്ക് ഓക്കെ, പക്ഷെ കാശ് മേടിക്കാതെ ഒന്നും അറിയാതെ ചെയ്യുന്നതിൽ എന്തടിസ്ഥാനമാണ്? ഓരോരുത്തർക്കും ഓരോ വ്യക്തിത്വം ഉണ്ട്. നമ്മൾ തന്നെ അദ്ദേഹത്തെ പല രീതിയിൽ സപ്പോർട്ട് ചെയ്ത ആളുകളാണ്. സോ ഈ രീതിയിലുള്ള സൈബർ അറ്റാക്ക് ഇച്ചിരി മോശമാണ് എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. വൈ ബട്ട് വൈ എന്തുകൊണ്ടാണ് ഇത്രയും സൈബർ അറ്റാക്ക് ചെയ്യുന്നത്? ഇനി നമുക്ക് സായിയുടെ ഒരു വേർഷൻ ഒന്ന് കേൾക്കാം, എന്താണ് അദ്ദേഹത്തിന് പറയാനുള്ളതെന്ന് കേട്ടു നോക്കാം. ഓക്കെ, കേട്ടു. വെരി ബിഗ് ഡൗട്ട്. ഈ സൈബർ അറ്റാക്ക് എന്ന് പറഞ്ഞ ഒരു ടേം സ്ത്രീകൾക്ക് കമന്റ് വരുമ്പോഴും അവരുടെ ഇൻബോക്സിൽ പോയിട്ട് ആരെങ്കിലും തെറി വിളിക്കുമ്പോഴോ അല്ലെങ്കിൽ അവരുടെ വീഡിയോസിന് ആരെങ്കിലും വളരെ മോശമായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴോ മാത്രമാണോ ഈ സൈബർ അറ്റാക്ക് എന്ന് പറഞ്ഞ ടേം ഭയങ്കര റെലവന്റ് ആയിട്ട് സൊസൈറ്റി ഏറ്റെടുക്കുന്നത്? ആണുങ്ങൾക്ക് ഈ സൈബർ അറ്റാക്ക് വരാറില്ലേ? ആണുങ്ങൾക്ക് വരുന്ന കമന്റോ ഇൻബോക്സിൽ വരുന്ന തെറിയോ അല്ലെങ്കിൽ അവർക്കെതിരെ വരുന്ന കാൽക്കുലേറ്റഡ് സൈബർ അറ്റാക്കുകളോ സൈബർ അറ്റാക്ക് അല്ലേ? അതപ്പത്തേക്ക് മാസ് ആണ് അത്. ഞാൻ ആണുങ്ങൾക്ക് ചോദിക്കാനും പറയാനും ആരും ഇല്ലേടെ എന്നുള്ളൊരു ഡൗട്ട് എനിക്ക് ഭയങ്കരമായിട്ട് തോന്നുന്നുണ്ട്. കാരണമൊന്നും ഇല്ല, നമുക്ക് അനുഭവം വരുമ്പോഴാണല്ലോ നമ്മള് ചിന്തിക്കുക. അതായത് നമ്മള് വേറൊരാൾക്ക് എസ്പെഷ്യലി ഗേൾസിന്റെ ഒക്കെ മാറ്റേഴ്സിൽ കുറെ കമന്റ്സും കാര്യങ്ങളൊക്കെ വരുമ്പോ നമ്മൾ എന്ത് ചെയ്യും? അത് ഭയങ്കരമായിട്ട് സംസാരിക്കും. ഓക്കെ, എന്തിനിത് ചെയ്യുന്നു, വൈ എന്നുള്ളതൊക്കെ. പക്ഷേ നമുക്കെതിരെ, ആണുങ്ങൾക്കെതിരെ എസ്പെഷ്യലി, നമ്മൾ എന്ന് പറയുമ്പോൾ ഞാൻ ആണുങ്ങളെ പറയുന്നത്, നമുക്കെതിരെ വരുന്ന സമയത്ത് ആണുങ്ങളടക്കം ഒരുത്തനും അത് സൈബർ അറ്റാക്ക് ആയിട്ട് കൂട്ടുന്നില്ല. സൈബർ അറ്റാക്ക് എന്ന് പറഞ്ഞ ഗണത്തിലും പെടില്ല. അത് സൈബർ അറ്റാക്ക് അല്ല, ആണുങ്ങൾക്ക് മെന്റൽ ഹെൽത്ത് ഭയങ്കര കൂടുതലാണ്, അല്ലെങ്കിൽ ആണുങ്ങളാണ് ഏറ്റവും സ്ട്രോങ്. ഇതൊക്കെ വിചാരിച്ചിട്ടാണോ? അതോ ഇനി ഇതിനെ കുറിച്ച് പെണ്ണുങ്ങൾക്ക് വരുമ്പോൾ മാത്രം സൈബർ അറ്റാക്കിനെ കുറിച്ച് സംസാരിച്ചാൽ മതി പറഞ്ഞിട്ട്? അത് ഈവൻ സ്ത്രീകൾ പോലും ഒരാണിന് ആരെങ്കിലും ഒരു കൂട്ടം ആളുകൾ സൈബർ അറ്റാക്ക് ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ മിണ്ടാതിരിക്കുന്ന ഒരവസ്ഥ. ബട്ട് വൈ? കുറെ പേര് അനുഭവിച്ചിട്ടുണ്ടാവും. കാരണം നമ്മളൊക്കെ സൈബർ അറ്റാക്കിനെ കുറിച്ച് സംസാരിക്കും സ്ത്രീകളുടെ കേസ് വരുമ്പോൾ, ആണുങ്ങളുടെ കേസ് വരുമ്പോൾ എന്തുകൊണ്ടത് സൈബർ അറ്റാക്ക് ആവുന്നില്ല, അല്ലെങ്കിൽ സൈബർ അറ്റാക്ക് എന്ന് പറഞ്ഞ കാര്യം എന്തുകൊണ്ട് ആണുങ്ങളുടെ കേസിൽ റെലവെന്റ് ആവുന്നില്ല? ബട്ട് വൈ? ക്വസ്റ്റ്യൻ അല്ലേ? ബട്ട് വൈ? അതാണ് എന്റെയും ക്വസ്റ്റ്യൻ. എന്തുകൊണ്ടാണ് പുരുഷന്മാർക്ക് ഇത്രയും സൈബർ അറ്റാക്സ് വരാനുള്ള കാരണം? പക്ഷേ എനിക്ക് സായിയുടെ കേസിൽ പേഴ്സണലി എനിക്കത് അതിനോടൊട്ടും യോജിക്കാൻ സാധിക്കുന്നില്ല. ഓക്കെ, ഇപ്പം ശരിയാണ്, ചില സാഹചര്യങ്ങളിൽ ബിഗ് ബോസിൽ അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ഗെയിം സ്ട്രാറ്റജി ആയിരുന്നു. അപ്പം എനിക്കത് വിവി പറഞ്ഞ കാര്യങ്ങൾ പറയുമ്പോൾ അയാൾ പറയുന്നത് ഇത് ബിഗ് ബോസിന് മുമ്പ് കപ്പടിക്കും എന്ന് പറഞ്ഞു, ബിഗ് ബോസ് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് മാറ്റി പറഞ്ഞു, എനിക്കത് കപ്പടിക്കണ്ടായിരുന്നു എന്ന്. സി അത് ഓരോ സാഹചര്യമല്ലേ ബ്രോ, നമ്മൾ ബിഗ് ബോസിൽ കയറുമ്പോഴേ നമ്മുടെ ചിലപ്പം സിറ്റുവേഷൻസ് ഒക്കെ മാറുള്ളൂ, ചിലപ്പോൾ ഹെൽത്തിന് ഇഷ്യൂസ് ആയിരിക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സായി അനുഭവിച്ചിട്ടുള്ള പല ഹെൽത്ത് ഇഷ്യൂസും നമുക്കറിയില്ല. ഇപ്പം സിജോ തന്നെ ഒരു 12 ടാബ്ലറ്റ്സ് കഴിക്കുന്നുണ്ടായിരുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല. സിജോ പറഞ്ഞപ്പോഴാണ് ഞാൻ വിശ്വസിക്കുന്നത്. സായിയോട് ചോദിച്ചാൽ സായിയുടെ ഹെൽത്ത് ഇഷ്യൂസിന് ഒരു പക്ഷെ നമുക്കറിയാം, ഒരു പക്ഷെ അയാൾ കിടന്ന് കരയുന്നതും അയാൾ വിഷമിക്കുന്നതും ഒരു പക്ഷെ ബി ബി കാണിച്ചിട്ടില്ലായെങ്കിലും. സോ അയാളുടെ ഹെൽത്ത് ഇഷ്യൂസ് അയാളുടെ മാത്രം പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. സോ അതൊരു പക്ഷെ നമ്മൾ പുറത്ത് കാണിക്കുമ്പോഴത്തേക്ക് അയാൾക്ക് എങ്ങനെയെങ്കിലും പുറത്ത് പോയി അയാളുടെ ഹെൽത്ത് നോക്കിയാൽ മതിയെങ്കിലോ? സോ പല പേഴ്സണൽ ഇഷ്യൂസും കാണും. സോ അതിനെയൊക്കെ ഒന്ന് ജനറലൈസ് ചെയ്ത് നോർമലി ഒരാളെ സൈബർ അറ്റാക്ക് ചെയ്യുമ്പോൾ അവർക്കുണ്ടാവുന്ന ഒരു മാനസിക ബുദ്ധിമുട്ടുകൾ നമ്മൾ മനസ്സിലാക്കണം എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. പലതരത്തിലുള്ള മെസ്സേജുകളിൽ നിന്നാണ് ഞാനൊരു കണ്ടന്റ് എടുത്തത്. കാരണം പലരും പറയുന്ന രീതിയാണ് അത്, ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ കാരണമാണോ, അതോ അഖിൽ മാരാറിന്റെ കേസാണോ, അതോ ഉണ്ണിമുകന്ദന്റെ കേസ് കൊണ്ടാണോ, അതോ അവസാനം ഞാൻ പറഞ്ഞ നമ്മുടെ മാജിഷ്യൻ നമ്മുടെ മുതുകാട് സാറിന്റെ ഇഷ്യൂ കൊണ്ടാണോ, അവരുടെ ഫോളോവേഴ്സ് ആണോ, എന്താണെന്നറിയില്ല. എന്തായാലും മോശമാണ് ഒരാളെ ഇങ്ങനെ അറ്റാക്ക് ചെയ്തത്. എസ്പെഷ്യലി ബിഗ് ബോസ് ഹൗസിൽ നിന്ന്, ബിഗ് ബോസ് ഷോയിൽ നിന്ന് അദ്ദേഹം മാറി എല്ലാം കഴിഞ്ഞ് സ്വസ്ഥമായി അയാൾ അയാളുടേതായിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ വ്ളോഗ്സും ലൈഫ് സ്റ്റൈൽ അയാളുടെ എന്താ പറയുക പബ്ലിക് റെസ്പോൺസും റിയാക്ഷൻസും ആയിട്ട് പോകുമ്പോൾ അനാവശ്യമുണ്ട്. ആ ഒരു വീഡിയോ കണ്ടന്റിൽ ഇഷ്യൂ ഉണ്ടെങ്കിൽ നമുക്ക് പരാമർശിക്കാം, അല്ലാതെ പഴയ പല്ലണ കുത്തി നാറ്റിച്ച് സംസാരിക്കുന്നത് ശരിയല്ലെന്ന് എനിക്ക് തോന്നുന്നത്. സോ അതാണ് എന്റെ ഒരു സജഷൻ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒപ്പം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സോ തൽക്കാലം ബൈ.